മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. മത്സ്യ വിൽപ്പനക്കാരിയെ കൈയേറ്റം ചെയ്ത നഗരസഭാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VT രമ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കുന്ന ആറ്റിങ്ങൽ മണ്ഡലം മഹിളാ മോർച്ച ചുമതലയുള്ള സഹോദരിമാർക്കും തിരുവനന്തപുരം മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ജയരാജീവ്, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമതി ശ്രീകല, ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീമതി RC ലീന എന്നിവരടക്കം ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ദുഃഖകരമായ ഒരു അനുഭവത്തിൽ പ്രതിഷേധിക്കാനാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. സ്ത്രീകൾക്കെതിരെ, പ്രത്യേകിച്ച് അവശ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്കെതിരെ കേരളത്തിലെ ഇടതുപക്ഷം എത്ര ക്രൂരമായാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഈ അടുത്തുണ്ടായ ഉദാഹരണമാണ് അൽഫോസ് അമ്മയ്ക്ക് നേരെ ഉണ്ടായ വളരെ ക്രൂരമായ അക്രമം. പ്രായം ചെന്ന വീട്ടമ്മ പുലർച്ചെ എണീറ്റ് വീട്ടിലെ കാര്യങ്ങൾ നിർവഹിച്ച് മത്സ്യക്കൊട്ടയുമായി ഈ ആറ്റിങ്ങല റോഡരികിൽ മത്സ്യക്കച്ചവടത്തിന് വരികയാണ്. ഏതാണ്ട് 20,000 രൂപയുടെ മത്സ്യം. മിക്കവാറും അവരത് കടം വാങ്ങിച്ചു കൊണ്ടുവന്നതായിരിക്കും വിറ്റിട്ട് പൈസ കൊടുക്കാൻ. ആ മത്സ്യം റോഡോരത്ത് വിൽപ്പന നടത്താൻ പാടില്ല എന്ന വാശി പിടിച്ച് നഗരസഭയുടെ ഭരണ രംഗത്തുള്ളവരും അവരുടെ കിങ്കരന്മാരും ചേർന്ന് ഈ തെരുവോരത്ത് വെച്ച് നാട്ടുകാർ നോക്കി നിൽക്കെ ആ മധ്യവയസ്കയെ ദ്രോഹിക്കുന്നതും അവരുടെ ഉപജീവന മാർഗമായ മത്സ്യം റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞതും നമ്മൾ കണ്ടു. മത്സ്യം ഭക്ഷണ വിഭവമാണ്, അവരുടെ ഉപജീവന മാർഗമാണ് എന്നിരിക്കെ റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞതിൽ നിന്ന് ബാക്കിയുള്ള മത്സ്യക്കൊട്ടകൾ ആറ്റിങ്ങൽ നഗരസഭയുടെ മാലിന്യം കയറ്റുന്ന വണ്ടിയിലേക്ക് നിഷ്കരുണം കയറ്റിക്കൊണ്ട് ഒരു ഭക്ഷണ പദാർത്ഥത്തെ പോലും
അപമാനിക്കുകയാണ് നഗരസഭ ചെയ്തത്. സാധാരണക്കാരന്റെ വോട്ട് നേടി സാധാരണക്കാരന് സഹായം ചെയ്യാൻ സാധാരണക്കാരനിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കാൻ സാധാരണക്കാരനെ കൈപിടിച്ചുയർത്താൻ പ്രതിബദ്ധമായ ഒരു ഭരണകൂടം സമ്പന്നർക്ക് വേണ്ടി ഭരിക്കുകയാണ്. ഫാഷിസ്റ്റ് രീതിയിൽ ഭരിക്കുകയാണ്. ഏകാധിപത്യ പ്രവണതയോടെ ഇവിടെ ഭരണം കൈയാടുകയാണ്. അത്തരത്തിലൊരു ഭരണമാണ് നിർഭാഗ്യവശാൽ ആറ്റിങ്ങൽ നഗരസഭയിൽ നടക്കുന്നത്, കേരളത്തിലെ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളോട് തെല്ലുപോലും ബഹുമാനമോ സ്നേഹമോ ആദരവോ പരിഗണനയോ ഇല്ലാതെ സ്ത്രീകളെ ചവിട്ടിത്താഴ്ത്തുന്ന ഒരു സമീപനം നിർഭാഗ്യവശാൽ കഴിഞ്ഞ 6 വർഷമായി ഇടതുപക്ഷത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാളയാറിലെ ദളിത് പെൺകുട്ടികളെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പാവപ്പെട്ട 2 പെൺകുട്ടികളെ കൊത്തിത്തിന്ന് കൊന്ന് കെട്ടിത്തൂക്കിയ ഇടതുപക്ഷത്തിന്റെ പ്രതികൾ, ആ ഇടതുപക്ഷത്തിന്റെ നേതാക്കളായ പ്രതികളെ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പ് കൈയാടുന്ന മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശിസ്സുകളോടെ രക്ഷപ്പെടുത്താൻ നടത്തിയ നാടകീയ ശ്രമങ്ങൾ കേരളം കണ്ടതാണ്. ആ വീട്ടമ്മയ്ക്ക് നേരെ ഉണ്ടായ ആക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് തിരുവനന്തപുരം ജില്ലാ മഹിളാ മോർച്ച തീരുമാനിച്ചിരിക്കുന്നത്. മർദ്ദനമേറ്റ അൽഫോൺസ് അമ്മയ്ക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് തിരുവനന്തപുരം ജില്ലാ മഹിളാ മോർച്ച കൂടെയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി ഇവിടെ അധ്യക്ഷയായ മണ്ഡല പ്രസിഡന്റ് ദീപ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ രമതീശ, മഹിളാ മോർച്ചയുടെ എല്ലാ സമരങ്ങളും വളരെ ശക്തിയോടെ നയിച്ച് തിരുവനന്തപുരം ജില്ലയെ കേരളത്തിലെ മൊത്തം ശ്രദ്ധയിലെത്തിക്കുന്ന തിരുവനന്തപുരം ജില്ല. കോവിഡ് വന്ന് എല്ലാ പേരും വളരെ ബുദ്ധിമുട്ടി വീട്ടിന് വെളിയിൽ പോലും ഇറങ്ങാതെ നമ്മുടെ കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് വീട്ടിലിരിക്കേണ്ട ഈ സമയത്ത് നിങ്ങളെല്ലാ പേരും ഇവിടെ വന്ന ആ സാഹചര്യം എല്ലാവർക്കും നന്നായി മനസ്സിലാകും. കാരണം കോവിഡ് വന്നിട്ട് ആഹാരത്തിന് പോലും ഒരു ഗതിയുമില്ലാതെ കൊണ്ടുവരുന്ന മത്സ്യം വിറ്റുപോകാൻ സ്ഥലമില്ലാതെ അതിനെ വീട്ടിന് മുന്നിൽ കുഴിച്ചുമൂടുന്ന ഒരവസ്ഥയിലായിരുന്നു കഴിഞ്ഞ 2-3 മാസങ്ങളായി മത്സ്യത്തൊഴിലാളി. ആ സാഹചര്യത്തിൽ നിന്ന് മദ്യശാലകൾ തുറന്നിട്ട് വരെ തുടങ്ങാനും ക്ലബുകളും ബാക്കിയുള്ള ബാറുകളും തുറന്നിട്ട് ആർക്ക് വേണോ കയറി വന്ന് എന്ത് വേണോ ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് വരുമ്പോൾ അരി വാങ്ങി കഞ്ഞി വെച്ച് കുടിക്കാൻ തന്റെ കുട്ടികൾക്ക്, വിശന്നു വരയുന്ന കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ജംഗ്ഷനിൽ വന്ന് മത്സ്യം വിറ്റ ഈ അൽഫോൺസ് അമ്മയാണ് മത്സ്യം മൊത്തം എടുത്ത് നഗരസഭയുടെ മാലിന്യ കുമാരത്തിൽ എറിഞ്ഞുകൊണ്ട് അവരുടെ കൈ തല്ലി ഒടിച്ചുകൊണ്ട് കേരള മനസാക്ഷിക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിർത്തിയിരിക്കുന്നത്. ഇത് ചോദിക്കാൻ ഇവിടെ ഒരു മനുഷ്യരും ഇല്ല എന്നാണ് ആറ്റിങ്ങൽ നഗരസഭയുടെ അധികൃതർ ചിന്തിക്കുന്നതെങ്കിൽ ശക്തരായ മഹിളാ മോർച്ചയുടെ അമ്മമാർ ഇതിനെ ചോദ്യമായി ഇതിന് മുന്നിൽ വരിക തന്നെ. ആറ്റിങ്ങൽ മണ്ഡലം മഹിളാ മോർച്ച പ്രസിഡന്റ് രമ്യ എം ആർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ജയ രാജീവ്, ജനറൽ സെക്രട്ടറി ശ്രീകല, ജില്ലാ വൈസ് പ്രസിഡന്റ് രജിത, ജില്ലാ സെക്രട്ടറി ബീന, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. HP News ആറ്റിങ്ങൽ.